കാസർഗോട്ട് ആൾക്കൂട്ട കൊലപാതകം. ചെമ്മനാട് സ്വദേശിയും ദേളിയിൽ താമസക്കാരനുമായ മുഹമ്മദ് റഫീഖാണ് സദാചാര സംഘത്തിന്റെ അടിയേറ്റ് കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് നടുക്കവും നാണക്കേടും ഉണ്ടാക്കുന്ന സംഭവം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ കാസർഗോഡ് കിംസ് അരമന ആശുപത്രിക്ക് സമീപമാണ് നാടിനാകെ നടുക്കവും നാണക്കേടും ഉണ്ടാക്കുന്ന സംഭവം. ചിലരുമായി റഫീഖ് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നതായി പറയുന്നു. ഇതിനുശേഷം കിംസ് ആശുപത്രി ബസ് സ്റ്റോപ്പിനടുത്ത മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്ന് വാങ്ങുന്നതിനിടെ ചിലരെത്തി റഫീഖിനെ അടിക്കുകയും തുഴിക്കുകയുമായിരുന്നുവെന്നാണ് വിവരം. ആശുപത്രിക്കടുത്തുള്ള ഹെൽത്ത് മാളിനടുത്ത് ബോധരഹിതനായി വീണുകിടന്നിരുന്ന റഫീഖിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വിവരമറിഞ്ഞയുടൻ കാസർഗോഡ് DYSP പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. സമീപത്തെ കടകളിലെയും മറ്റ് കെട്ടിടങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. അതിനിടെ റഫീഖ് തന്നെ ശല്യം ചെയ്യുന്നുവെന്ന് ഒരു പെൺകുട്ടി ആശുപത്രിക്ക് പുറത്തുള്ള ആളുകളോട് പരാതിപ്പെട്ടതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇതിന്റെ പേരിലുള്ള സദാചാര ഗുണ്ടായിസമാണോ കൊലപാതകത്തിന് പിന്നിലെന്നും സംശയിക്കുന്നുണ്ട്. അതേസമയം ബൈക്കിൽ പോവുകയായിരുന്ന 2 പോലീസുകാർ റഫീഖിനെ മർദ്ദിക്കുന്നത് കണ്ടെങ്കിലും എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കാതെയും ബൈക്ക് നിർത്താതെയും പോവുകയായിരുന്നുവെന്നുള്ള ആക്ഷേപമുണ്ട്. മനുഷ്യൻ ഒരു സ്ത്രീയുടെ പിന്നാലെ പോയെന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊന്നതാണ്. ഇവിടുത്തെ മുമ്പിലുള്ള ഓട്ടോറിക്ഷക്കാരാണ്, പകുതിയിലധികം ഓട്ടോറിക്ഷക്കാരാണ് ഈ തല്ലാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ആരോപണം ഒരു സ്ത്രീയുടെ പിന്നാലെ പോയി എന്നുള്ളതാണ്. കണ്ടവർ പറയല, കണ്ടവർക്ക് പേടിയാണല്ലോ. ഇത് ക്രിമിനൽ കേസല്ലേ, ഇനി CCTV പോലീസ് അന്വേഷിക്കും, പോലീസ് അന്വേഷിച്ചിട്ട് തെളിയിക്കട്ടെ. കൊല്ലപ്പെട്ട റഫീഖിന്റെ മൃതദേഹം പിന്നീട് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. ഉത്തരേന്ത്യയിൽ നിന്ന് മാത്രം കേട്ടുകേൾവിയുണ്ടായിരുന്ന മനുഷ്യത്വരഹിതമായ സംഭവം കൺമുന്നിലെത്തിയതിൻ്റെ ആശങ്കയിലും ആഘാതത്തിലുമാണ് പൊതുജനങ്ങളും ഒപ്പം പോലീസുകാരും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.